അല്ല, ഇത് സംഭവം വേറെയാണ്. കഷ്ടപ്പെടാതെ എൻജോയ് ചെയ്ത് ഇനി ശരീരഭാരം കുറയ്ക്കാം. സൂംബയെ കുറിച്ചാണ് ഇന്നത്തെ ജിമ്മിക്ക് കമ്മൽ. സുംബ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ എക്സസൈസ് ആണ്. സുംബ ഒരു ഡാൻസ് ഫോം ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ ഫൺ രീതിയിൽ കുറച്ച് സ്പെറ്റ് ചെയ്ത് കാലറീസ് ഒക്കെ ബേൺ ചെയ്യാൻ പറ്റിയൊരു ഫിറ്റ്നസ് ഫോമാണ്. പക്ഷേ ഇതൊരു ഡാൻസ് ഫോം അല്ല, ഫിറ്റ്നസ് ഫോമാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ട്രെയിനറിനോട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നേരത്തെ അറിയാം. എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് സുംബ പറ്റില്ല എന്നും ആലോചിക്കേണ്ട. സുംബ ബിഗിനർ, ഇൻറ്റർമീഡിയറ്റ്, പിന്നെ അഡ്വാൻസ്ഡ് മൂന്ന് ലെവലായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് യു വിൽ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ് സ്റ്റെപ്പ്. പിന്നെ ഒരേ സ്റ്റെപ്സ് തന്നെ നമ്മൾ ഒരു സെറ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ബീങ് എ പെർഫെക്ഷൻ ഓർ എനിതിങ്. നമ്മൾ ഏതൊരു ഫിറ്റ്നസ് ഫോമിന് പോയാലും അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല സഹായിക്കുന്നത്, എപ്പോഴും നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ സഹായിക്കുന്നുണ്ട്. ഫോർ ലേഡീസ് നമുക്ക് അത് ഒത്തിരി ബെനിഫിഷ്യലാണ്. നമ്മൾ പല രീതിയിൽ സ്ട്രെസ് വരാറുണ്ട്. നമുക്ക് വർക്കിംഗ് സ്ട്രെസ് വരാം, വീട്ടിലെ കാര്യങ്ങളിൽ സ്ട്രെസ് വരാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും സുംബയിൽ വരുമ്പോൾ യു ആർ ഡൂയിങ് ലൈക്ക് ഒരു മോണിറ്റോണസ് എക്സസൈസ് അല്ല. നമുക്ക് പ്രതീക്ഷിക്കാതെ ഡിഫറെൻറ്റ് റിതംസ് വരും, ഡിഫറെൻറ്റ് ഫോംസ് വരും. അപ്പം നമ്മൾ ഇതിലൊന്നും എക്സ്പെക്റ്റഡ് ആയിട്ടില്ല. അപ്പം ജസ്റ്റ് ഹാവിങ് ഫൺ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവൻച്വലി യു വിൽ സീ ദാറ്റ് നമുക്ക് സ്ട്രെസ് ആണെങ്കിലും നമ്മുടെ ആൻസൈറ്റി ആണെങ്കിലും എല്ലാം കുറയും. യു വിൽ സ്റ്റാർട്ട് ലുക്കിംഗ് തിങ്സ് വിത്ത് എ ഡിഫറെൻ്റ് വ്യൂ. സുംബ ക്ലാസ്സസ് എങ്ങനെ, നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്ലാസ് എങ്ങനെ സെലക്ട് ചെയ്യാം, എവിടെയാണ് നമുക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ട്രെയിനർ ഉള്ളതെന്ന് കണ്ടെത്താം, zumba.com എന്ന വെബ്സൈറ്റിൽ കയറുക, ഫൈൻഡ് ദ ഇൻസ്ട്രക്ടറിൽ പോവുക. അവിടെ നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കുമ്പം ആ ലൊക്കേഷനിൽ ഏതൊക്കെ ട്രെയിനേഴ്സ് അവൈലബിൾ ആണെന്നുള്ളത് zumba.com എന്ന വെബ്സൈറ്റിൽ കാണാം. zumba.com-ൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് മാത്രമേ ലീഗലി ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ളവരുള്ളൂ. നമ്മളൊരു സുംബ സെഷന് പോകുമ്പോൾ ഉറപ്പായിട്ടും കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഡ്രസ്സാണ്. സുംബ എന്ന് പറയുമ്പോൾ ഒരു കാർഡിയോ, ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ ആണ്. അപ്പം നമ്മൾ ഒത്തിരി വേർക്കും. അപ്പം വേർപ്പ് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സ് വേണം നമ്മളെപ്പോഴും ധരിക്കാൻ. പിന്നെ ഷൂവും സോക്സും എപ്പോഴും കമ്പൽസറി ആണ്. പിന്നെ ഒന്ന്, വെള്ളം എപ്പോഴും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സുംബ സെഷൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് തരും. ബ്രേക്ക് തന്നില്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആവുന്ന, അല്ലെങ്കിൽ നമ്മളൊന്ന് ടയേർഡ് ആണെന്ന് തോന്നുമ്പം ജസ്റ്റ് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം സിപ്പ് ചെയ്യുക. ഒരിക്കലും ഡീഹൈഡ്രേറ്റ് ആവരുത്. പിന്നെ ഇടയ്ക്ക് അത് മസിൽ ക്രാംസ് വന്നാലും ട്രെയിനറിനോട് പറയുക, എന്നിട്ടൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വെള്ളം സിപ്പ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്ത് ആ ക്രാംസ് നിന്ന് മാറിയിട്ട് മാത്രം തിരിച്ച് ഫ്ലോറിലോട്ട് വരാം. സോ ഓൾവേസ് ബി വെരി കെയർഫുൾ ആൻഡ് നോ യുവർ ബോഡി വെൽ. സൂംബ ചെയ്യാൻ നിങ്ങളും റെഡി ആയിക്കോളൂ. ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. ജിമ്മിക്ക് കമ്മലിന്റെ കൂടുതൽ എപ്പിസോഡുകൾ കാണാനായി www.asianews.com സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ജിംകി കമ്മലിന്റെ കൂടുതൽ വിശേഷം കാണാം അടുത്ത എപ്പിസോഡിൽ.